എൻ്റെ ദൈവമേ, ഇവ വരലായ ഇന്ന് നേരത്തെ ആന്നല്ല. നീ ആ പാത്രം അവിടെ വെച്ചിട്ട് ഇപ്പൊ ഒരു തുണി മടക്കി വെച്ചേ. അല്ലമ്മ, ഇത് കുറച്ചും കൂടി ഉണ്ട്, ഞാൻ കഴുകാന്ന് പറഞ്ഞില്ലേ ഇപ്പോ. ജിഷേ, ഇത് കുറച്ച് ഫ്രൂട്ട്സ് നട്സ് എല്ലാം. നീ ഇതെല്ലാം നല്ലോണം കഴിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. ഇപ്പൊ നല്ലോണം ക്ഷീണം പിടിച്ചിട്ടുണ്ട്. അമ്മ എടുത്തു, അമ്മ പാത്രം കഴുകുന്നുണ്ട്. നീ നേരത്തെ വന്നു മോനെ, ഞാൻ അപ്പുറത്തുനിന്ന് പാത്രം കഴുകുന്നുണ്ടായിനി. ഇതെന്നാന്ന്? ഒരു കവറെല്ലാം ഉണ്ടല്ലോ, അത് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയതാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല മോനെ, ഞാൻ നിങ്ങളെ ഗർഭിണിയായിട്ടുള്ള സമയത്തിൽ നല്ല നാടൻ ഭക്ഷണം തന്നെയാ തിന്നിനി. എന്നിട്ടിപ്പോ നിങ്ങൾക്ക് രണ്ടാക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? ഇല്ലല്ല. എന്റെ മോനെ മുടിപ്പിക്കാൻ തന്നെയാ നീ ഒരുങ്ങി നിൽക്കുന്നേ. ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ പറഞ്ഞിനോള്. അയ്യോ അമ്മ, ഞാൻ ഏട്ടനോട് ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടേ പോലും താങ്ങോട്ട്. ജിഷേ, നിനക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നുണ്ടല്ലോ, നീ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ലടാ. അത് ഞാൻ കഴിക്കലുണ്ട് കേട്ടാ. ഞാൻ എന്തായാലും ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഒന്ന് എടുക്കാം, നമുക്ക് വൈകുന്നേരം കാണിച്ചിട്ട് വരാം. എന്റെ മോനെ, നിന്റെ ഒരു കാര്യം, ഗർഭിണികൾക്ക് ഇതുപോലെ ക്ഷീണല് സാധാരണാന്ന്. പിന്നെ നിനക്ക് ഇതുപോലെ തന്നെ കണ്ട് ശീലമില്ല, അതുകൊണ്ട് തോന്നിയാന്ന്. ഇവക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ പറയൂലേ മോനോട്, പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട്. അമ്മ രണ്ട് പ്രസവിച്ചതല്ലേ. ഞാനൊന്ന് ടൗണിലേക്ക് പോയിട്ട് വരാം, വൈകുന്നേരം നമുക്ക് നോക്കി ചെയ്യാം. അലക്കി കഴിഞ്ഞുവാ? ആ കഴിഞ്ഞു അമ്മേ. ആ എന്നാ പിന്നെ പോയിട്ട് അകലെ ഒന്ന് തുടച്ചിട്, പിന്നെ ഓൻ വരുമ്പോക്കെ തീർക്കണം, മനസ്സിലായല്ല.
ഹലോ ആ അമ്മേ. ആ മോളെ, അമ്മ നിന്നെ രാവിലെ വിളിക്കുന്നുണ്ടല്ലോ, നീ എടുത്തിട്ടില്ലല്ലോ. ഓ, അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അമ്മേ, ഛർദിയായിട്ട്. എൻ്റെ മോളെ, അമ്മ നിന്നോട് പറഞ്ഞതല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കി കണ്ട് കഴിക്കണമെന്ന്. അല്ല, നീ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിനാ? എൻ്റെ അമ്മ ഇത് അതൊന്നുമല്ല, അമ്മ ഒരു അമ്മൂമ്മയാൻ വേണ്ടിയിട്ട് പോവുന്ന്. അതേ മോളെ, അമ്മക്ക് സന്തോഷമായി. ഈ സമയത്ത് ആരോഗ്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ മോളെ. ഡോക്ടർ പറഞ്ഞു ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ടും. ഇല്ല അമ്മേ, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ മോളെ. പിന്നെ ഈ സമയത്ത് ഒരു പണിയും എടുക്കാൻ വേണ്ടി നിൽക്കണ്ട. പിന്നെ നല്ലോണം ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി കഴിക്കണം. മനസ്സിലായി എനിക്കമ്മ പറയുന്നത്? അമ്മ അങ്ങോട്ടേക്ക് വരണാ? അയ്യോ അമ്മേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ അമ്മ എന്നെ സ്വന്തം മോളെ പോലെ തന്നെയാണ് നോക്കുന്നത്. എന്നാലും സ്വന്തം അമ്മ നോക്കുന്ന പോലെ ആവൂലല്ലോ. അതൊക്കെ അമ്മക്ക് വെറുതെ തോന്നുന്നതാണ് അമ്മേ. മരുമക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന ഒരുപാട് അമ്മായിയമ്മമാരുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം മോളെ, ഏട്ടൻ ഇപ്പോൾ ടൗണിൽ പോയിട്ടുണ്ട്. ഓൻ വന്ന വാട് അമ്മ ഏട്ടനെയും കൂട്ടിയിട്ട് മോളുടെ അടുത്തേക്ക് വരാം. മോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ മതി. ആ എന്നാൽ ശരി അമ്മേ. ആ എന്നാൽ പിന്നെ ശരി മോളെ, അമ്മ ഈ സന്തോഷം എല്ലാവരോടും ഒന്ന് പറയട്ടെ. ആ ശരി. ആ മോനെ, മോൻ വന്നു. ആ അമ്മ മോനെ വിളിക്കാൻ നിൽക്കുന്ന ഉണ്ടായിനി. നമ്മളെ വിദ്യ മോക്ക് വിശേഷമുണ്ട്. അത് ഞാൻ അറിഞ്ഞമ്മേ, വിദ്യ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ അതെയാ, എന്നാ പിന്നെ മോൻ വേഗം റെഡിയായി. അമ്മ ഇപ്പം റെഡി ആയിട്ട് വരാ. അമ്മ ഒന്നവിടെ നിന്നേ. കുറച്ച് ദിവസം മുന്നേ ഇതുപോലൊരു സന്തോഷ വാർത്ത ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയുടെ മുഖത്ത് ഇത്ര സന്തോഷമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് മോളും ഇത് മരുമോളും ആണല്ലോ അമ്മേ. അമ്മ എന്നെ കാണിക്കാൻ വേണ്ടി സന്തോഷം അഭിനയിക്കാന്നുണ്ടായതല്ലേ. ഞാനില്ലാത്തപ്പോൾ ഈ വീട്ടിലെ എല്ലാ ജോലിയും അവളെ കൊണ്ട് അമ്മ ചെയ്യിച്ചില്ലേ? അമ്മ ഒരു കാര്യം മറന്നുപോയി അമ്മേ. അത് അമ്മയുടെ മോളുടെ കുഞ്ഞാണെങ്കിലേ ജിഷേന്റെ വയറ്റിലില്ലാതെ അമ്മയുടെ മോന്റെ കുഞ്ഞാണ്. ഇങ്ങനെ വേർതിരിവ് കാണിക്കാൻ മാത്രം നമുക്ക് എങ്ങനെ തോന്നുന്നു അമ്മേ? അമ്മ ഒരു സ്ത്രീ തന്നെയല്ലേ. ഇനിയും എൻ്റെ കുഞ്ഞിനും ഭാര്യനും വെച്ചിട്ട് പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല അമ്മേ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയായിരുന്നു. ജിഷേ എടുക്കാനില്ലല്ലോ, എടുത്തോ. നീ ഒന്നും പറയണ്ട. എൻ്റെ മോനെ, നീ അങ്ങനെ ഒന്നും പറയല്ല മോനെ. അമ്മക്ക് അമ്മേൻ്റെ തെറ്റ് മനസ്സിലായി മോനെ. എൻ്റെ മക്കളെ അമ്മേനെ ഒറ്റക്കാക്കിട്ട് എവിടെയും പോവല്ല മോനെ. അമ്മേനോട് നിങ്ങൾ ക്ഷമിക്ക്. അമ്മ ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിലേ ഇനിയെങ്കിലും അവളെ ഒരു മകളെ പോലെ കണ്ട് സ്നേഹിക്കമ്മേ. ഇതൊരു മകന്റെ അപേക്ഷയാണ്. ഇല്ല മോനെ, അമ്മ ഒരിക്കലും ഇനി ഇതുപോലെ വേർതിരിവ് കാണിക്കൂല. എൻ്റെ മോളെ അമ്മേനോട് ക്ഷമിക്കണം മോളെ, അമ്മക്ക് തെറ്റുപറ്റിപ്പോയി. എല്ലാ അമ്മായിയമ്മമാരും ഇതുപോലെയാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. എന്നാൽ മരുമകളെയും സ്വന്തം മകളെയും വേർതിരിച്ച് കാണുന്ന അമ്മായിയമ്മമാർ ഇന്നും നമുക്കിടയിലുണ്ട്. ഇനിയെങ്കിലും ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം.